തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണ. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എവിടെയാ? പത്മനാഭന്റെ നിലവറ. നമുക്ക് വേണ്ട ചക്രം അദ്ദേഹം ഈ മണ്ണിലിട്ടിട്ടുണ്ട്. നമ്മൾ അത് വാരി കൂട്ടി എടുത്താൽ മതി. കണ്ണുള്ളത് കണ്ണടക്കിയാണ്. അത് തിരുവനന്തപുരത്തിന്റെ രണ്ടാം പാഠം. അല്ല, ഈ സർവീസിനിടയില് 28 സ്ഥലം മാറ്റു. കഷ്ടം തന്നെ സ്വാമി. ഞാൻ സർവീസ് കയറിയിട്ട് 18 കൊല്ലമായി. എന്നെ ഇതൊരാരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, സ്ഥലം മാറ്റിയിട്ടുമില്ല. പിന്നെ ഈ സൂചിക്കാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങ് സൂചിപ്പിച്ച് വിടണം. സ്വാമിക്ക് എന്ത് നഷ്ടം? ഇവനെല്ലാ ഹോട്ടലിലെ ഐറ്റംസിനെ പറ്റി അറിയാം. ഞാൻ പറഞ്ഞില്ലേ സ്വാമി, സാറ് ഇത്തരം ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാനാണെന്ന് വിചാരിക്കാം. സാർ ഇത്രയും സേർട്ട് വലിക്കോ. ആ, ഇങ്ങനെ കൊണ്ടുപോടി, എന്നിട്ട് സ്വാമിക്ക് കുടിക്കാൻ ചായ എടുക്കും. സ്വാമി, ഓ ഇത് അതൊന്നുമല്ല, വേറെ ടെക്നിക്കാ, കാണിച്ചുതരാം. ഇതിനകത്താണ് കുട്ടിച്ചാത്തൻ. സ്വാമി, കണ്ണടയ്ക്കുന്നതിന്റെ കൂലി അത്. തിരുവനന്തപുരത്തിന്റെ മണ്ണി നട്ടാ മുളയ്ക്കും, മുളച്ചാ വളരും, വളർന്ന കൊയ്യാം. ദാ ഇതുപോലെ. അയ്യോ സാറേ, ഞാൻ വലിക്കൂല. അത് തുറന്നോക്കടോ. വത്സൻ സാറേ, ആ കോഴിക്കടക്കാരനാണ് ഉടായ്പാട്ടോ. ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീനിന് പൈസ കൊടുത്തോന്ന് അയാൾ പറയാ. കൈക്കുരുക്കാശല്ല, സൗകര്യമുള്ള കൊടുത്തോളാം. ഓ, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ. എന്തോന്ന്? ഞാൻ അവനെ തന്തക്ക് വിളിച്ചു, എന്നിട്ട് പക്ഷെ അവനെ അതിനെ കട്ടി വലിയ അബദ്ധം പറ്റിട്ടോ. അവനെന്റെ കാറിന്റെ കുട്ടിക്കിട്ടടിച്ചു. നന്നായി. അത് ശരി. അതെ സ്വാമി, ഇത് സുനി, നമ്മുടെ ഓഫീസിൽ എച്ച് ഇട്ടു. അല്ല സാറേ, ഇത് ഇതറിയില്ലേ? ഇതല്ലേ പട്ടാഭിരാമൻ. അയ്യോ സാറേ, നമസ്കാരം. സുനി, ചായ എടുക്കട്ടെ? അയ്യേ, അതെ സാറേ, അമ്മക്കൊരു ജവാൻ മേടിക്കാം. കള്ളാ, അച്ഛൻ മിലിട്ടറിയിലായതുകൊണ്ട് അമ്മ ജവാൻ മേടിക്കാം. സ്വാമി, ഞാൻ ഒരു വീട് തട്ടി കൂട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അതിനു വേണ്ടിയാ. അടുത്ത ആഴ്ച പെരവാസ്തുലി. എന്ത്? അല്ല, പെരവാസ്തുലി ഹൗസ് വാമിങ്. അപ്പോ തിരുവനന്തപുരത്തിന്റെ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ സ്വാമിക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ? ഇനി പത്മനാഭനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങിക്കും, തകർക്കും.